ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഫുഡും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല, കാരണം ആ ഒരു സ്ഥിതിയിലാണല്ലോ നമ്മുടെ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുക, ആരും പുറത്തേക്കൊന്നും ഇറങ്ങാതെ നമ്മുടെ വീടുകളിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളും നമുക്കിതുപോലെയായിരുന്നു, ഈ പ്രാവശ്യവും അതുപോലെയായി. വരുന്ന പ്രാവശ്യമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ കൊറോണ ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ അടച്ചോനെ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കട്ടെ, ബാക്കിയുള്ള ആർക്കും ഇങ്ങനൊരു അസുഖവും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും അതുപോലെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫാണിത്. ഇതിപ്പോൾ 2 കിലോഗ്രാം ബീഫുണ്ട്. ഈ ബീഫിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ബാക്കി ചെറിയ പീസാക്കിയിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ളത് നമുക്ക് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കുക്കറിൽ ഒരു 2-3 വിസല് വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഇതാ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്തിയും കത്രികയും ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ബീഫാണ് ഞാനിപ്പോൾ ചോറിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമുക്ക് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തു, പിന്നീട് കത്രിക വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തു. ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നത് നമ്മൾ രാത്രിയാണ് കേട്ടോ, നമ്മുടെ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാത്രി തന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് റെഡിയാക്കാം. ഇനി നമുക്ക് വരട്ടിയെടുക്കാനുള്ള ബീഫ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കല്ലോ, എന്നിട്ട് പിന്നെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ല എളുപ്പമായിരുന്നു കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഏകദേശം കട്ട് ചെയ്തു. 2 തരത്തിലുള്ള ബീഫ് ഞാനിപ്പോൾ 2 ബോക്സിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് മാറ്റിവെക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ഞാനിപ്പോൾ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നീട് നമ്മളെ ബീഫിലേക്ക് ചിക്കനിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നാക്കിയിട്ടെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം. വെളുത്തുള്ളി എളുപ്പത്തിൽ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെയാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുള്ളത്. ഓവനിൽ വെച്ചിട്ടാണ് ഒന്ന് ചൂടാക്കിയിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റി. ഇനി നമുക്കിതായി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കാം. ഈ ഉള്ളിത്തോടൊന്നും ഞാൻ കളയണില്ല കേട്ടോ, നമ്മുടെ റോസിലൊക്കെ ഇട്ട് കൊടുക്കാം, നല്ലതാണ്. പിന്നീട് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് എടുത്തു വെക്കാം. വരട്ടിയെടുക്കാനുള്ള ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കുള്ള ഉള്ളികളും ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ ഒരുമിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ കുക്കറിലാണ് ഞാനിപ്പോൾ അത് ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിലർ അങ്ങനെ തക്കാളി ചേർക്കൂല കേട്ടോ, തക്കാളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു തക്കാളി മാത്രം ചേർത്താൽ മതി, അധികമായി പോവരുത്.
ഇനി ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ അല്ലാതെ തന്നെ വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 6-7 വിസൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ബീഫിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തത്, അപ്പോൾ ചിലപ്പോൾ വെള്ളം വേണ്ടി വരും. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കർ അടുപ്പിലേക്ക് വെക്കുന്നത്. ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ടും കണ്ടില്ലേ, ചെറുതായിട്ടൊരു നനവ് ഇങ്ങനെ ഉണ്ട്, എന്നാലും നല്ല കറക്റ്റായി വന്നു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ബാക്കി പണികളൊക്കെ നമ്മൾ രാവിലെയാണ് ചെയ്യാൻ പോണത്. നന്നായിട്ട് തണുത്തിട്ട് തന്നെ മാറ്റണം കേട്ടോ. നമ്മുടെ മസാലയ്ക്കുള്ള ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാം. ആദ്യം തന്നെ സവാള ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അധികവും വേണ്ട, കുറയും വേണ്ട, ആ ഒരു കണക്കിലെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള എല്ലാ ഉള്ളികളും ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. കാരണം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കാം. തക്കാളി ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ കുറച്ചൊരു അധികം തക്കാളി ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. അങ്ങനെ തക്കാളി അരിഞ്ഞെടുക്കും. ഇനി മല്ലിയിലയും പുതിനയിലയും ഒക്കെ കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു മരുന്നിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് നല്ലോണം സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ രാത്രിയാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ രാത്രി തന്നെ മസാലയൊക്കെ കൂട്ടിയിട്ട് വെക്കാറാണ് ഞാൻ പതിവ്. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് നേരത്തെ എണീറ്റിട്ട് പിന്നെ ചോറ് ദമ്മിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മസാല നന്നായി കൂട്ടിയിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാറാണ് പതിവ്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല കേട്ടോ, ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. പിന്നീട് തക്കാളി ചേർക്കുകയാണ്. തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്, അല്ലെങ്കിൽ തൈര് വെള്ളമായി പോവും. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബീഫിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെന്തപ്പം കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു 2-3 തവി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ ആ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ കട്ട തൈരും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയും നല്ല ജീരകവും ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 65-ൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ പൊരി ആയിരിക്കും ഇത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ സാദാ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല, അതും കൂടെ ചേർക്കാം. പിന്നീട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ പിഴിഞ്ഞിട്ട് കുരുപെടാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, എരിവിനായിട്ട് സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിയാണ്. ഇപ്പോൾ രാത്രിക്കത്തെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഇനി പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, നെയ്ച്ചോറിൻ്റെ ആ ഒരു ഓല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര് എന്നിവയും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ വെള്ളം ഒന്നും കൂടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബീഫ് വെന്ത വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിന്. അങ്ങനെ ചേർക്കുമ്പോൾ സവാള ഏകദേശം ആയിട്ടുണ്ട്. ആ സമയത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. പിന്നീട് ഞാൻ അടുപ്പത്ത് ചിക്കൻ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി നമുക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് അതിന് മുൻപായിട്ട് കുറച്ച് ഗ്രീൻ പീസും അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരി അടിയിൽ പിടിച്ചു പോവും. നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ടെടുക്കാം. നമ്മൾ സവാള മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതും കൂടെ ഈ ചോറിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ദമ്മിട്ടെടുക്കാം. നമ്മുടെ ചിക്കനും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കോരി മാറ്റാം. ബീഫ് നമുക്ക് ഉലർത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പായസം റെഡിയാക്കണം. അതിനായിട്ട് മിൽമയുടെ 6 പാക്കറ്റ് പാല് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പാല് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. മിൽമയുടെ 2 പാക്കറ്റ് പാലടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഗോതമ്പിൻ്റെ പാലട മിക്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഈ പാലട എടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പായസം കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. പായസം 3/4 ഭാഗം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽമയുടെ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കശുവണ്ടിയും അതുപോലെ മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് ഈ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകിക്കോളും. ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറിപ്പം ഞാൻ ഈ ചെമ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഉച്ചയാവാൻ നിൽക്കാറില്ല കേട്ടോ. ഞങ്ങൾ സാധാരണ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങളുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിയും. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും. പിന്നീട് നമുക്ക് ആരെങ്കിലുമൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ. ഈ പ്രാവശ്യം കൊറോണ കാരണം അതും ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഒരു ആഘോഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ എങ്ങോട്ടും പോകാനോ ആരും നമ്മുടെ വീട്ടിലേക്ക് വരികയൊന്നും ചെയ്യണില്ലല്ലോ. ഏതായാലും പെരുന്നാൾ ഇതുപോലെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു.
കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഇതുപോലെ തന്നെയായിരുന്നു, ഈ പ്രാവശ്യവും ഇങ്ങനെ തന്നെ. അടുത്ത പ്രാവശ്യമെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ അസുഖം പിടിച്ച് കിടക്കുന്നവർ അസുഖമൊക്കെ പഠിച്ചോ മാറ്റി കൊടുക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.